ഓണമൊക്കെ ആഘോഷിച്ചാ? നമ്മളെ ചാനലിലെ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ മൈക്കൊന്ന് വെച്ചോട്ടെ. ചാനലിലെ വീഡിയോ കണ്ടിട്ട് അന്ന് അവര് വന്ന് നിങ്ങളെ പറ്റിച്ചു അല്ലേ, എന്നിട്ട് കൊറേ സമ്മാനമൊക്കെ തന്നു. ചാനലുകാര് കൊറേ സമ്മാനമൊക്കെ തന്നില്ലേ അന്ന്? കുറച്ച് ഈ കടയിൽ നിറയെ അന്നിട്ട് വന്നല്ലോ. അതൊക്കെ എന്ത് ചെയ്തു? ഫുള്ള് സെയിലായി, എല്ലാം സെയിലായി. പിന്നെ ആരും ഒന്നും കൊണ്ട് തന്നില്ല. പിന്നെ ആരും ഒന്നും വന്നില്ല. ഓക്കെ, പിന്നെ വിൽക്കാൻ സാധനമില്ല നമുക്കിപ്പോ. ഇപ്പൊ ഇനി വാങ്ങിക്കണം. അല്ലാതെ സാധനമൊക്കെ ഇവിടെ പോയാണ് വാങ്ങുന്നേ. നമ്മള് പാലോട്ട് പോകും. പാലോട്ട് പോകും. അപ്പൊ അതിന് പൈസ എല്ലാം ഇട്ടിരിക്കാണോ? പൈസ ഒക്കെ ഓണത്തിന്റെ പരിപാടിയിലൊക്കെ കിട്ടിയ. അവര് ചെയ്തത് ഒരു നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. അന്ന് കുറച്ച് വിഷമിപ്പിച്ചു എങ്കിലും തമാശ കാണിച്ചെങ്കിലും തമാശയൊക്കെ കാണിച്ചെങ്കിൽ എനിക്കിത് അറിഞ്ഞൂടായിരുന്നു. ഹിറ്റായി നിങ്ങള്. ഞാനും ഒക്കെ അറിഞ്ഞത് അതാണല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതുവഴി പോയപ്പോ ഞാനിവിടെ നോക്കി, എനിക്ക് പക്ഷെ പിടികിട്ടിയില്ല എവിടെയാന്ന്, മനസ്സിലായില്ല. സ്കൂള് കണ്ടില്ല ഞാൻ. സ്കൂളിലാണ്, സ്കൂളിന്റെ കോമ്പൗണ്ട് ആണോ ഇത്? ഓ, ഇത് സ്റ്റേഡിയം. സ്റ്റേഡിയം ആണ്. അപ്പൊ ഞാൻ അങ്ങ് പോയിട്ട് അങ്ങ് അപ്പുറത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, ഭാർഗവൻ ചേട്ടന്റെ തട്ടെവിടെയാ? ചായത്തട്ട്. ചായത്തട്ട് തിരക്കി എന്നിട്ട് ഞാൻ ഇപ്പൊ തിരികെ വന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അന്ന് കണ്ട് ആ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റി ചേട്ടൻ. അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചേട്ടാ. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ നിറയെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് ചായയും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ ചായയൊക്കെ ഉണ്ടായിരുന്നു. ചായ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ ചേട്ടാ. രാവിലെ ഈ ഉച്ചായ എല്ലാരും ഒക്കെ ഭക്ഷണത്തിനൊക്കെ പോവാ ഒരുങ്ങിയപ്പോ പിന്നെ അടച്ചിട്ട്. വൈകുന്നേരങ്ങളിലാണ് ചായ. വൈകുന്നേരം. പക്ഷെ ഇവിടെ കണ്ട ലൈസ് അവിടെ എല്ലാം തീർന്നു. ഓക്കെ, അതാണ് അവസ്ഥ. അപ്പോ ഞാനും ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചു, ഇത് ഇപ്പോഴ് റിച്ചായി പോവുകയായിരിക്കും. അവരിങ്ങനെ പറഞ്ഞു, ഒരൊറ്റമുറി സംവിധാനത്തിൽ ചേട്ടൻ ഇവിടെ കഴിയുകയാണ്. ഉണ്ടോ, നമ്മുടെ ചാനലിൽ വന്നതാണ്. പക്ഷെ ഇപ്പോഴ് ചേട്ടൻ അതൊന്നും തന്നെ ഇല്ല. ആ റിച്ച്നെസ് ഒക്കെ പോയി. ഇന്ന് മൂന്നാം ഓണമാണ്. ഇന്ന് മൂന്നാം ഓണം അല്ലേ? 2024 മൂന്നാം ഓണമാണ്. നമ്മളിത് തിരുവോണത്തിനാണ് അത് കാണുന്നത്. അവരത് അത് എത്ര ദിവസത്തിന് മുമ്പാണ് ഷൂട്ട് ചെയ്തത്? ഷൂട്ട് ചെയ്ത് രണ്ടാഴ്ചയാവും. രണ്ടാഴ്ചക്ക് മുമ്പേ ഷൂട്ട് ചെയ്തതാണ്. ആ, അതാണ് അവർ ഓണത്തിന് ഇടുകയെന്ന് പറഞ്ഞു. യെസ് യെസ്, അവര് വലിയ കാര്യമാണ് ചെയ്തത്. എനിക്ക് എന്റെ സുഹൃത്തുക്കളാ സത്യത്തിൽ അവരൊക്കെ. ആ, അവര് ചെയ്തത് വലിയ കാര്യം. അന്ന് കൊറേ മലക്കറി ഒക്കെ തന്നു. ഓ, മലക്കറി അരി സാധനം ഒക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ടോ? ഓ, അതൊക്കെ നമ്മുടെ ഭക്ഷണം ഒക്കെ കഴിച്ചു. അപ്പൊ ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിടണം. അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ആ സാധനങ്ങൾ വാങ്ങി നിറയ്ക്കണം. ഓ, പിന്നെ അതുപോലെ എനിക്ക് ഞാനിപ്പോ ചികിത്സയാണ്, മെഡിക്കൽ കോളേജ് ചികിത്സയാണ്. എന്തോ ഒരു സർജറിയുടെ കാര്യം പറഞ്ഞു. കാല് രണ്ട് ബ്ലോക്ക് ഉണ്ട്. കാലില് രണ്ട് ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഈ തളർച്ച, ഈ ശ്വാസംമുട്ടൽ വരും. ശ്വാസംമുട്ടുന്നു. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ അവരോട് കുറച്ച് പൈസ ചെലവാക്കി ഒരു ചെറിയ ഇത്രയും നടത്തിയെങ്കിലും ഇനിയുള്ളത് നടത്താൻ ബുദ്ധിമുട്ടാണ്. എത്ര രൂപയുടെ ചെലവ് പറയുന്നു അവര്? ഞാൻ ചോദിച്ചു, രൂപ എത്രയാവും. ഞാൻ ഇപ്പൊ പോയി, ഈ അടുത്ത ദിവസം പോയി. എന്താ ഓപ്പറേഷൻ ആണ് സത്യത്തെ അറിയാവോ? എന്താ ഓപ്പറേഷൻ? എന്താ ഓപ്പറേഷൻ? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചില്ല, എന്റെ മകനാണ് ചോദിച്ച് കാര്യങ്ങളൊക്കെ. മകൻ എന്ത് ചെയ്യുന്നു? അപ്പൊ അവര് എന്താ മകൻ ഇപ്പൊ പാലോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ആ പുള്ളി ഇവിടെ നിങ്ങളോടൊപ്പം ഇല്ല, ഈ ഇവിടെ താമസിക്കാൻ? ഇല്ല, അപ്പൊ അങ്ങ് പാലായി ഭാര്യ വീട്ടിലാണ്. മൂത്ത മകൻ ഇവിടെ ഉണ്ട്. രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. ശരി. പക്ഷെ അവരെന്തെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ടോ? അവര് സഹായിക്കും. എനിക്ക് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നത് പറ്റും പോലെയൊക്കെ ചെയ്യും. അവരെ കൊണ്ടുപോകുന്നു. അവര് കൂലി വേലക്കാരാണ്. രണ്ടുപേരും കൂലി വേലക്കാരാണ്. കൂലി വേലക്കാരാ. ശരി. അപ്പൊ അമ്മ ഇപ്പൊ ഇവിടെ പോയിരിക്കുവാണ്? അമ്മ അക്കരെ വീട്ടില്. നമ്മള് ഒരു ഇപ്പൊ സർക്കാർ ഇത്തിരി സ്ഥലം വാങ്ങിച്ചു തന്ന് വീടൊന്നും വെച്ചില്ല. വീടായിട്ടില്ല. വീടായില്ല. വീടാകാൻ ഞാൻ അപേക്ഷയൊക്കെ കൊടുത്ത്, പഞ്ചായത്തിൽ ചെന്ന് അപേക്ഷയൊക്കെ കൊടുത്ത്, രാഷ്ട്രീയക്കാരെയൊക്കെ ബന്ധപ്പെട്ട് എടുത്ത് എല്ലാം വന്നിട്ടും ഫണ്ടില്ല എന്നുള്ള ഒരു ഉപാധി പറഞ്ഞ് അവരങ്ങ് മാറ്റി മാറ്റി വിടുന്നു. രാഷ്ട്രീയത്തിന്റെ വല്ലതുമാണോ? രാഷ്ട്രീയക്കാര്, ഇടതുപക്ഷത്തിന്റെ പാർട്ടിക്കാരെല്ലാരും കൂടെ ഒക്കെ വാങ്ങിച്ചു തന്ന. അവര് ഉത്സാഹിച്ച് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന്. അത് ശരിയാവും ചേട്ടാ, അത് ശരിയാവും. അതിന്റെ രീതിയിൽ ശരിയാവും. പിന്നെ എല്ലാത്തിനും കാലം നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട്.
നമ്മളൊക്കെ പോകുന്നത് കടന്നു പോകുന്നത് എന്തോ മുൻപ് നിശ്ചയിച്ച ചില മാർഗങ്ങളിലൂടെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതെ, അപ്പൊ അത് കാണുന്നവരൊക്കെ സഹായിക്കട്ടെ, എല്ലാം നല്ലതാവട്ടെ. ഞാൻ ആ പ്രോഗ്രാമിലൂടെ നിങ്ങളെ അറിയുന്നത് കേട്ടോ, അപ്പൊ കാണാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് ചായ കുടിക്കാം എന്ന കരുതിയാണ് ഞാൻ വന്നത്. അപ്പൊ ഇനി ചായ ഉള്ളപ്പോ ഞാൻ വരാം. ആ ചായ പിന്നെ മറ്റുള്ള എല്ലാ ദിവസവും ഉണ്ട്. ഇതിപ്പോ ഞാൻ ഓണമായതുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി അടച്ചു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിടാൻ എൻ്റെ ചാനലിൽ നിന്ന്, അതായത് ഞാൻ ഒരു യൂട്യൂബ് ചാനലാണ്, ഓക്കെ, ടി വി ഒന്നുമല്ല, ഓക്കെ, എങ്കിലും 10 മില്യൺ വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണുന്നവർ ചേട്ടനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കട്ടെ. പിന്നെ എന്നാൽ കഴിയുന്ന ഒന്ന് കുറച്ച് സാധനങങ്ങളൊക്കെ വാങ്ങിയിടണം അതിന് വേണ്ടിയിട്ടുള്ള. ഞാനൊന്നും വാങ്ങി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ചേട്ടൻ തന്നെ പോയി വാങ്ങി ഇവിടെ ഒന്ന് വൈകിട്ട് തന്നെ പോയി വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിടണം. കിട്ടുന്ന ആ തുകയിൽ കിട്ടുന്നത് വാങ്ങിയിടും, ഓക്കെ. പിന്നൊരിക്കൽ പിന്നെയും ഞാൻ വരാം കാണാൻ. ശരി, അപ്പൊ വലിയ സന്തോഷം. സന്തോഷം. ശരി, ഇതാണ് ചേട്ടന്റെ കട. ചേട്ടന് കഴിയുമെങ്കിൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ഇവിടെ നേരിട്ട് വരിക. വേറെ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇടിഞ്ഞാറല്ലേ ചേട്ടാ? ഓ, ഇടിഞ്ഞാറ് ജംഗ്ഷനിൽ കഴിഞ്ഞാൽ ഭാർഗവൻ ചേട്ടൻ്റെ കട ചോദിച്ചു കഴിഞ്ഞാൽ കാണാം. ഓക്കെ, നന്ദി.